ഇനി അടുത്ത പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ജൈവമാലിന്യങ്ങൾ നിക്ഷേപിക്കാം. നമ്മുടെ അടുക്കളയിൽ ഉണ്ടാകുന്ന ജൈവമാലിന്യങ്ങൾ, അതായത് അലിഞ്ഞു പോകുന്ന മണ്ണിൽ അലിഞ്ഞു ചേരുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അഴുകുന്നതായ ജൈവമാലിന്യങ്ങൾ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. ആദ്യത്തെ പൈപ്പ് നിറഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് അടുത്ത പൈപ്പിൽ മാലിന്യം നിക്ഷേപിക്കാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓരോ പ്രാവശ്യവും മാലിന്യം നിക്ഷേപിച്ച ശേഷവും പൈപ്പ് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും മൂടി ഉപയോഗിച്ച് മൂടി വെക്കണം. നിക്ഷേപിക്കുമ്പോൾ ഇതുപോലെ വളരെ ചെറിയ കഷണങ്ങളായിട്ട് നിക്ഷേപിക്കുന്നത് വളരെ എളുപ്പത്തിൽ വിഘടിക്കാൻ സഹായിക്കും. പിന്നെ മഴവെള്ളമോ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളോ ഉള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ ഇത് ദയവായിട്ട് സ്ഥാപിക്കരുത്. അതുപോലെ തന്നെ മഴവെള്ളമോ മറ്റുള്ള ജീവികളോ ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാതിരിക്കാൻ മൂടി വെക്കുന്നത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ജൈവമാലിന്യ നിക്ഷേപ സമയത്ത് ഇതിനോടൊപ്പം അല്പം ചാണകവെള്ളമോ ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ പുളിപ്പിച്ച മോരിൻ വെള്ളം അല്ലെങ്കിൽ ശർക്കര ലായനി തുടങ്ങിയൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഈ ബാക്ടീരിയയുടെ വിഘടന പ്രവർത്തനം വളരെ പെട്ടെന്ന് നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പോൾ നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ അടുത്ത പൈപ്പിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ. കൂടുതൽ ജൈവമാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് മൂന്നോ നാലോ പൈപ്പ് ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ PVC പൈപ്പ് മണ്ണിൽ കുഴിച്ച് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചിലവിലുള്ള ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ, അതായത് ഈ PVC പൈപ്പുകളുള്ള ഈ ചെറിയ യൂണിറ്റുകൾ നമുക്ക് എല്ലാ വീടുകളിലും സ്ഥാപിക്കാവുന്നതാണ്. എല്ലാ അഴുകുന്ന ജൈവമാലിന്യങ്ങളും നമുക്കിതിനകത്ത് നിക്ഷേപിക്കാം. ജലാംശം കഴിവതും കുറച്ച് ഉള്ള ഖരമാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഒന്നാമത്തെ പൈപ്പ് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രം നമ്മൾ രണ്ടാമത്തെ പൈപ്പിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക. തുടർന്ന് രണ്ടാമത്തെ പൈപ്പ് നിറയുന്ന സമയത്ത് ഒന്നാമത്തെ പൈപ്പിലുള്ള മാലിന്യങ്ങൾ വളമായി മാറിയിരിക്കും. ഈ പൈപ്പിലുള്ള ജൈവവളം പുറത്തെടുത്ത് നമുക്ക് ഇതുപോലെ വീണ്ടും ഈ പൈപ്പിൽ ജൈവമാലിന്യങ്ങൾ നിക്ഷേപിച്ച് തുടങ്ങാം. ഇതൊരു ചാക്രിയ പ്രവർത്തനമായി തുറന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലുള്ള ഒരു മാലിന്യ നിർമ്മാർജ്ജന രീതിയാണ് പൈപ്പ് കമ്പോസ്റ്റ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, പൈപ്പ് കമ്പോസ്റ്റിലെ ജൈവ പ്രവർത്തനങ്ങൾ നടക്കുന്നതിൻ്റെ ഭാഗമായി, അതായത് ബാക്ടീരിയയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ധാരാളം പുഴുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് മനുഷ്യന് ഒരിക്കലും ഹാനികരമല്ല. അപ്പോൾ ഈ പുഴുക്കൾ പുറത്തു വരാതിരിക്കാനായി എപ്പോഴും കമ്പോസ്റ്റ് മൂടി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പൈപ്പ് കമ്പോസ്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ടതായി കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് നിക്ഷേപിക്കുന്ന മാലിന്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈർപ്പം വളരെ കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ വളരെ ചെറിയ കഷണങ്ങളായിട്ട് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനം വളരെ എളുപ്പത്തിലായി മാറാനും സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേക കാര്യമാണ്. ഉണ്ടായിട്ടില്ല ഒരുപാട് ജൈവവളം എനിക്കിതുമൂലം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അടുക്കള മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ അതിനകത്ത് ഇതിനുള്ളിലിട്ട് അത് ഒരു ഡീകോമ്പോസിഷൻ നടത്താനും അതേപോലെ തന്നെ വേസ്റ്റ് മറ്റുള്ള പറമ്പുകളിലേക്കൊക്കെ വലിച്ചെറിയാതെ നല്ല രീതിയിൽ സംസ്കരിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഒരു പൈപ്പ് കമ്പോസ്റ്റ് നിർമ്മിക്കുന്നതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ, അതായത് PVC പൈപ്പ് മണ്ണിൽ ഇറക്കി വെക്കുമ്പോൾ തന്നെ കുറച്ച് പച്ച ചാണകവെള്ളം തുടക്കത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കരിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുക്കള മാലിന്യങ്ങൾ അതിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് ബാക്ടീരിയയുടെ പ്രവർത്തനം
ഉണ്ടാകുന്നതാണ്. ചാണകത്തിലൂടെ ഉണ്ടാകുന്ന ബാക്ടീരിയയുടെ പ്രവർത്തനം മൂലം നമുക്ക് നമ്മുടെ മാലിന്യങ്ങൾ പെട്ടെന്ന് തന്നെ വിഘടിച്ച് മായി മാറാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ ഫ്ലാറ്റിൽ ജീവിക്കുന്നവർക്കും വലിയ അധികം സ്ഥലമില്ലാത്തവർക്കും ഒക്കെ നമുക്ക് ഈ പൈപ്പ് കമ്പോസ്റ്റ് സ്ഥാപിക്കാം. അതിൻ്റെ രീതി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബക്കറ്റിൽ അതിൻ്റെ ഒരു ബക്കറ്റിൻ്റെ പകുതിയോളം മണ്ണെടുക്കുക. ആ മണ്ണിനുള്ളിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ PVC പൈപ്പ് ഇറക്കി വെച്ച് അതിനകത്ത് നമ്മൾ വേസ്റ്റ്